കണ്ണൂർ ജില്ലയിൽ മാത്രം 8 വർഷത്തോളം കാലം ഇയാൾ ഒളിവിൽ കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. അതായത് ഈ 13 വർഷം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. 8 വർഷം മുൻപ്, അതിനുശേഷം 8 വർഷം മുൻപ് ഇയാൾ കണ്ണൂരിലെത്തുന്നു. 8 വർഷം മുൻപ് കാസർഗോഡ് നിന്ന് വിവാഹം ചെയ്തതിനു ശേഷം കണ്ണൂർ വളപട്ടണത്തെ മന്ന എന്ന സ്ഥലത്ത് ഇയാൾ എത്തിയെന്നതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. വളപട്ടണത്ത് മാത്രം ഇയാൾ 5 വർഷം ഒളിവിൽ താമസിച്ചു. അതിനുശേഷം ഇരട്ടി വിളക്കോട് എന്ന സ്ഥലത്ത് 2 വർഷവും ഏറ്റവും ഒടുവിൽ ഇന്നലെ പിടിയിലാവുമ്പോൾ മട്ടന്നൂർ ബേരം എന്ന സ്ഥലത്തെ വാടക വീട്ടിലായിരുന്നു. അവിടെ ഏതാണ്ട് 9 മാസവും താമസിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇയാൾക്ക് ഈ സഹായം നൽകിയ ആളുകളിലേക്കൊക്കെ തന്നെ അന്വേഷണം പോകുന്നുണ്ട്. ആരൊക്കെയാണ് സഹായം നൽകിയത്? പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPയുടെയും നേതാക്കളുടെ അറിവോടുകൂടിയാണ് ഈ ഒളിവ് ജീവിതം നയിച്ചത് എന്ന് NIA തന്നെ ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് സവാദിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം, കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതായിരുന്നു NIAയുടെ വാദം. ഏതായാലും 8 വർഷക്കാലം ഇങ്ങനെയൊരു പ്രമാദമായ ഒരു കേസിലെ പ്രതിക്ക് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒളിവിൽ കഴിയാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷാജിഖാൻ എന്ന പേരിലായിരുന്നു ഇയാൾ പലയിടങ്ങളിലായി താമസിച്ചത്. ഏറ്റവും ഒടുവിൽ ഈ ബേരത്ത് താമസിക്കുന്ന സമയത്ത് ഇയാൾ ബേരത്തും അതിനു മുൻപ് വിളക്കോടും താമസിക്കുന്ന സമയത്താണ് ഇയാൾ മരപ്പണി ചെയ്ത് ജീവിച്ചത്. ഈ മരപ്പണി ചെയ്യാൻ ഇയാളെ സഹായിച്ചത് SDP നേതാക്കളാണ് എന്ന വിവരവും അന്വേഷണ സംഘത്തിന് പ്രത്യേകിച്ച് അന്വേഷണ വിഭാഗത്തിനടക്കം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളുമായി സഹകരിച്ച ഇയാളെ സഹായിച്ച ആളുകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. അക്കാര്യങ്ങളൊക്കെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും ഒപ്പം തന്നെ NIAയും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇതിനു മുൻപ് എവിടെ ഇയാൾ താമസിച്ചു, വിദേശത്ത് പോയിട്ടുണ്ടെന്ന വിവരമൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. അതിനുശേഷമാണ് 8 വർഷം മുമ്പ് ഈ പ്രതി കണ്ണൂരിലേക്ക് എത്തുന്നത്. കണ്ണൂർ വളപട്ടണത്ത് മാത്രം ഇയാൾ 5 വർഷം താമസിച്ചു എന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിക്കുന്നുണ്ട്. അതായത് ഇയാൾ വിവാഹം കഴിച്ചത് കാസർഗോഡ് നിന്നതാണ്. ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ ബന്ധുവിനെയാണ് വിവാഹം ചെയ്തിട്ടുള്ളതെന്ന് വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് വിവാഹത്തിന് ശേഷമാണ് ഇയാൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സഹായിച്ചത് PFI നേതാക്കളാണ് എന്നൊരു കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ NIA അടിവരയിട്ട് പറയുന്നു. അപ്പോൾ ഏതെങ്കിലും നേതാക്കളിലേക്കൊക്കെ അന്വേഷണം മാറുന്നുണ്ടോ, ആരെയെങ്കിലും ഒക്കെ NIA സംശയിക്കുന്നതായി ഒരു പ്രാഥമിക വിവരം എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ ഫെലിക്സ്? ഇക്കാര്യത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ NIA വ്യക്തമാക്കിയതുപോലെ ഇയാൾക്ക് ഒളിവ് ജീവിതത്തിന് സഹായം നൽകിയത് PFI അല്ലെങ്കിൽ SDP നേതാക്കളാണ് എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അവരിലേക്ക് തന്നെ അവരാരൊക്കെ ഏത് രീതിയിലാണ് അവർക്ക് സഹായം നൽകിയത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഏതായാലും അന്വേഷണം പോകും. അക്കാര്യങ്ങളുടെ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗവും ഒപ്പം തന്നെ NIAയും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇയാൾ മട്ടന്നൂരിലും ഒപ്പം തന്നെ ഇരിട്ടി വിളക്കോട് താമസിച്ച സമയത്ത് ഇയാൾ ഈ മരപ്പണിയെടുത്ത് ജീവിച്ചു. ഈ മരപ്പണി എടുത്ത് ജീവിക്കുമ്പോൾ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ SDP നേതാക്കളായിരുന്നു, SDP പ്രവർത്തകരായിരുന്നു എന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നേതാക്കളുടെ അറിവോടെയാണ് ഇയാൾ ഇവിടെ വന്ന് താമസിച്ചതെന്ന വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിനുണ്ട്. അപ്പോൾ അവരിലേക്കടക്കം ആരൊക്കെ ഇത്തരം ഒരു സഹായം നൽകി എന്ന കാര്യത്തിലേക്കടക്കം ഇപ്പോൾ അന്വേഷണം നീളുന്നുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രതിക്ക് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസിലെ മുഖ്യ പ്രതിക്ക് ഒന്നാം പ്രതിക്ക് കണ്ണൂർ ജില്ലയിൽ മാത്രം 8 വർഷക്കാലം ഒളിവിൽ കഴിയാൻ കഴിഞ്ഞു എന്നതാണ്. മാത്രമല്ല ഇയാൾ പേര് മാറ്റി ഷാജിഖാൻ എന്ന പേരിലാണ് വിവിധയിടങ്ങളിൽ താമസിച്ചപ്പോൾ അയാൾ മറ്റുള്ളവരോട് അയൽക്കാരോടൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ 3 ഇടങ്ങളിലായാണ്, അതായത് ഏറ്റവും ഒടുവിൽ താമസിച്ച ഈ മട്ടന്നൂർ ബേരത്ത് നിന്നും ഇയാൾ താമസം മാറാൻ തീരുമാനിച്ചത്. കാരണം ഒരേ സ്ഥലത്ത് അധികം നാൾ താമസിക്കുന്ന ഒരു രീതിയില്ല. വളവട്ടടുത്ത് 5 വർഷം താമസിച്ചു, പിന്നീട് 2 വർഷം വിളക്കോട്, 9 മാസം ഇരിട്ടി ഈ മട്ടന്നൂർ, അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറാൻ തീരുമാനിച്ചിരുന്നു. അത് അയൽക്കാരോട് ഇയാൾ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ മറ്റൊരിടത്തേക്ക് മാറുന്നതിന് തൊട്ട് മുൻപാണ് NIA അതീവ രഹസ്യമായി ഈ വാടക വീട് വളഞ്ഞ് ഇയാളെ ഇന്നലെ പുലർച്ചെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഏതായാലും കൂടുതൽ അന്വേഷണം ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ആരൊക്കെ സഹായിച്ചു, ഏതൊക്കെ സഹായം ഇയാൾക്ക് ലഭിച്ചു, കാരണം ഇയാൾ ജോലി ചെയ്ത സ്ഥലം, ഇയാൾക്കൊപ്പം ജോലി ചെയ്തിരുന്നവർ, ഒപ്പം നേതാക്കന്മാർ, അവർ ഏതെങ്കിലും രീതിയിൽ സഹായം നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. ശരി ഫെലിക്സ്, എന്താണെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ ദുരൂഹതകൾ മാഞ്ഞ് പുറത്തു വരേണ്ടതുണ്ട്. കാരണം 13 വർഷം അന്വേഷണ ഏജൻസിയെ കബളിപ്പിച്ച ഒരു പ്രതി ഒപ്പം 8 വർഷം കണ്ണൂരിലടക്കം വ്യാജ പേരിൽ താമസിച്ചു. അപ്പോൾ എന്താണെങ്കിലും ഈ വിഷയത്തിൽ NIA തിരിച്ചറിയൽ പരേഡിനടക്കം അപേക്ഷ ഇന്ന് സമർപ്പിക്കും. അതിനുശേഷമാകും ഈ പ്രതികളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരുക. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.